ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗിൽ വരുന്ന വെൽഡിംഗ് പവർ സോഴ്സിനെ കുറിച്ചാണ്. പ്രധാനമായും സെമി ഓട്ടോമാറ്റിക് മെഷീനിൽ നാല് ബേസിക് എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത്: പവർ സോഴ്സ്, വയർ ഫീഡർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. ഇതിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പവർ സോഴ്സ്. വെൽഡ് ചെയ്യാൻ വേണ്ട പവറിനെ കൊടുക്കാൻ വേണ്ടിയാണ് പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന ദൗത്യം വളരെ മനോഹരമായി പവർ സോഴ്സ് നിർവഹിക്കുന്നു. മെയിൻ പവർ സോഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ് കറന്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആക്കി തരുന്നത് പവർ സോഴ്സാണ്. പവർ സോഴ്സ് രണ്ട് തരത്തിൽ ഉണ്ട്: ഒന്ന് കോൺസ്റ്റന്റ് കറന്റ് ടൈപ്പും രണ്ടാമത്തേത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ടൈപ്പ്. കോൺസ്റ്റന്റ് കറന്റ് ടൈപ്പിനെ ഡ്രോപ്പിംഗ് ടൈപ്പ് എന്നും കോൺസ്റ്റന്റ് വോൾട്ടേജ് ടൈപ്പിനെ ഫ്ലാറ്റ് ടൈപ്പ് എന്നും അറിയപ്പെടുന്നു. കോൺസ്റ്റന്റ് കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മളാണ് ഇലക്ട്രോഡ് ഹോൾഡർ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്ക് ലെങ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ മാനുവലായി കൺട്രോൾ ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത്ത് മാറാം. അങ്ങനെ മാറ്റം വരുമ്പോൾ വോൾട്ടേജ് കൂടുകയും കറന്റ് കുറയും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കറന്റിനെ ചേഞ്ചസ് ഇല്ലാതെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് സി സി പവർ സോഴ്സ്. സാധാരണയായി ഈ പവർ സോഴ്സ് ഉപയോഗിക്കുന്നത് SMAW, TIG എന്നിവയിലാണ്. മാനുവൽ ആയി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനുവലായിട്ടാണ് എല്ലാ വേരിയബിൾസും കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മെഷീനിൽ ആണ് ഈ പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. അടുത്തതായി എന്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ടൈപ്പ് എന്ന് നമുക്ക് പരിശോധിക്കാം. CV എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് മാറുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഇല്ലാതാക്കി മാക്സിമം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തി വെൽഡ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന മെഷീനിലാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതുപോലെ തന്നെ ഫ്ലക്സ് കോഡ് ആർക്ക് വെൽഡിംഗ് എന്നിവയിലൊക്കെയാണ് ഈ ടൈപ്പ് പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വെൽഡിങ്ങിൽ ഏതൊക്കെ പവർ സോഴ്സാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കോൺസ്റ്റന്റ് കറന്റ് പവർ സോഴ്സിൻ്റെ ഡയഗ്രാം വഴി മനസ്സിലാക്കാം. ഇതിൽ എക്സ് ആക്സിസിൽ കറന്റും വൈ ആക്സിസിൽ വോൾട്ടേജുമാണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജിൽ വരുന്ന വലിയ വ്യത്യാസങ്ങൾ കറന്റിൽ വരുത്താതെ ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ വരാം, എന്നാലും ഒരേപോലെ നിലനിർത്തുന്ന രീതിയാണ് കോൺസ്റ്റന്റ് കറന്റ് ടൈപ്പ്. ഒരുവിധം കൈക്കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന മെഷീനിലൊക്കെ CC ടൈപ്പ് പവർ സോഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി കോൺസ്റ്റന്റ് വോൾട്ടേജ് ടൈപ്പ് പവർ സോഴ്സ് ഡയഗ്രാം ശ്രദ്ധിക്കാം. എക്സ് ആക്സിസിൽ കറന്റും വൈ ആക്സിസിൽ വോൾട്ടേജുമാണ്. മിഗ് വെൽഡിങ്ങിൽ വയർ എക്സ്റ്റൻഷൻ കൂടുമ്പോൾ കറന്റ് കൂടുകയും വയർ എക്സ്റ്റൻഷൻ കുറയുമ്പോൾ കറന്റ് കുറയുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ മെറ്റൽ ട്രാൻസ്ഫർ മോഡ് മാറുകയും നമുക്ക് വേണ്ട വിധത്തിൽ വെൽഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യും. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് CV പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, പക്ഷേ മെറ്റൽ ട്രാൻസ്ഫർ മാറിപ്പോകുന്നില്ല. ഓരോ വെൽഡിംഗ് പൊസിഷനിലും
നമ്മൾ വേറെ വേറെ മെറ്റൽ ട്രാൻസ്ഫർ ആണ് ഉപയോഗിക്കുന്നത്. മെറ്റൽ ട്രാൻസ്ഫർ മാറ്റം വന്നാൽ നമുക്ക് വെൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാകും. അതിനാൽ വോൾട്ടേജിൽ ചേഞ്ചസ് സംഭവിക്കാൻ പാടില്ല. ചേഞ്ചസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സിവി പവർ സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വയർ ഫീഡ് യൂണിറ്റിനെ കുറിച്ച് പഠിക്കാം. വയർ ഫീഡ് യൂണിറ്റിൻ്റെ ആവശ്യം എന്തെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് നോക്കാം. വയർ ഫീഡ് യൂണിറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ വയർ ഇലക്ട്രോഡിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക, വയർ ഫീഡറിൽ നിന്ന് വയറിനെ ടോർച്ച് വഴി വർക്ക് പീസിൽ എത്തിക്കുക, പവർ സോഴ്സിൽ നിന്ന് വരുന്ന കറൻറ്റ് ഫീഡറിലേക്ക് അവിടെ നിന്ന് കറൻറ്റിനെ ടോർച്ചിലേക്കും എത്തിക്കുക, റെഗുലേറ്ററിൽ നിന്ന് ഫീഡർ വഴി ഗ്യാസിനെ ടോർച്ചിൽ എത്തിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി നമുക്ക് വയർ ഫീഡറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നത് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. രണ്ട് റോളർ ഉണ്ടാകും. അതിനിടയിൽ ഇലക്ട്രോഡ് വയർ ചെറിയൊരു പ്രഷർ കൊടുത്ത് വയ്ക്കും. ആ രണ്ട് റോളറുകൾ സ്പർഗീറിൻ്റെ സഹായത്താൽ ഡ്രൈവ് മോട്ടോർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യിക്കുമ്പോൾ ഒരു റോളർ ക്ലോക്ക് വൈസും മറ്റേ സ്പർഗീർ ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങി ഇലക്ട്രോഡ് വയർ ടോർച്ചിന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു വയർ ഫീഡ് യൂണിറ്റിൻ്റെ പാർട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വയർ വിയിൽ നിന്ന് വയർ ഇൻപുട്ട് ഗൈഡ് അസംബ്ലി വഴി റോളറിൽ എത്തുന്നു. റോളേഴ്സ് കറങ്ങുമ്പോൾ വയർ ഔട്ട്സൈഡ് ഗൈഡ് വഴി പവർ കേബിളിലേക്ക് കടന്ന് ടോർച്ചിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് പാർട്സ് പരിചയപ്പെടാം. ആദ്യമായി വയർ സ്പൂൾ ഹോൾഡറിനെ കുറിച്ച് പഠിക്കാം. വയർ സ്പൂളിനെ കറക്റ്റായി ഹോൾഡ് ചെയ്യുന്ന വിധത്തിലാണ് വയർ സ്പൂൾ ഹോൾഡർ ചെയ്യുന്നത്. വയർ സ്പൂൾ ഹോൾഡർ ഒരു ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കും. വയർ ഉപയോഗിക്കുന്നതനുസരിച്ച് വയർ സ്പൂൾ ആ ഷാഫ്റ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്തതായി ഡ്രൈവ് മോട്ടർ പരിചയപ്പെടാം. സ്മൂത്തായും കൃത്യമായും വയർ ഫീഡ് ചെയ്യുന്നതിന് ഡ്രൈവ് റോളറിനെ ടേൺ സീക്കിലാണ് ഡ്രൈവ് മോട്ടോർ ചെയ്യുന്നത്. റോളർ പരിചയപ്പെടാം. ഡ്രൈവ് റോളർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് വയറിൻ്റെ മൂമെൻറ്റ് സാധ്യമാക്കുന്ന ഒന്നാണ്. റോളറിൽ ഒരു ഗ്രൂവ് ഫോം ചെയ്തിരിക്കും, അതിലാണ് വയർ വയ്ക്കേണ്ടത്. വയർ പൊസിഷൻ കറക്റ്റാകുന്നതിനും കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂവ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ രണ്ട് തരത്തിലുള്ള റോളർ നമുക്ക് കാണാം. റോളറിൻ്റെ സെൻട്രറിൽ ഒരു ഗ്രൂവ് കാണാം, അവിടെയാണ് ഇലക്ട്രോഡ് വയർ വയ്ക്കേണ്ടത്. എന്നിട്ട് റോളറിനെ ഒരു പ്രസ്സിങ് കൊടുക്കുകയും ഡ്രൈവ് മോട്ടോറിൻ്റെ സഹായത്താൽ അത് ടേൺ ചെയ്യിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇലക്ട്രോഡ് വയർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ടോർച്ചിലെത്തുകയും ചെയ്യുന്നു. റോളർ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇലക്ട്രോഡ് വയറിൻ്റെ സൈസും നമ്മൾ ഏത് തരത്തിലുള്ള വയർ മെറ്റലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 0.8 mm ഉള്ള ഒരു ഇലക്ട്രോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 0.8 mm സൈസിലുള്ള റോളർ തന്നെ ഉപയോഗിക്കണം. വയർ അനുസരിച്ച് റോളർ മാറ്റണം. ഇനി നമുക്ക് ഏതൊക്കെ റോളർ ആണ് ഉപയോഗിക്കുന്നത്, അത് ഏതൊക്കെ മെറ്റലിലാണ് എന്ന് നോക്കാം. സ്റ്റീലും അതുപോലെ ഹാർഡായിട്ടുള്ള വയറുകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ വി റോളറാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ വി നെയിൽഡ് ടൈപ്പ് റോളർ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഫ്ലക്സ് കോഡ് വയർ ഉപയോഗിക്കുമ്പോഴാണ്. വി നെയിൽഡ് എന്ന് പറഞ്ഞാൽ വി ആകൃതി തന്നെ ആയിരിക്കും, പക്ഷേ ഗ്രിപ്പിന് വേണ്ടി വി കട്ടിൽ ഒരു ലൈൻ പോലെ ചെറിയ ചെറിയ കട്ട് ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിക്കുന്നത് ഫ്ലക്സ് കോഡ് വയറിനാണ്. അടുത്തതായി നമ്മൾ പരിചയം പെടുന്ന യു ഗ്രൂവിഡിനെ കുറിച്ചാണ്. യു ഗ്രൂവിഡ്
എന്ന് പറഞ്ഞാൽ യു ആകൃതിയിൽ തനിയായിരിക്കും അലുമിനിയം. അതുപോലെ സോഫ്റ്റ് മെറ്റൽ വയർ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യു ഗ്രൂവ്ഡ് ടൈപ്പ് റോളർ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഡിൻ്റെ വയർ സൈസ്, ഇലക്ട്രോഡ് വയർ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവ് റോളർ മാറിക്കൊണ്ടിരിക്കും. അടുത്ത ഭാഗമാണ് വയർ ഗൈഡ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, വയർ കറക്റ്റ് ചെയ്ത് നിയന്ത്രിക്കുക, വയറിനെ വളയാതെ റോളറിൽ എത്തിക്കുക. അതിനു ഇൻപുട്ട് ഗൈഡും പുറത്തേക്ക് എത്തിക്കുന്നതിന് ഔട്ട്പുട്ട് ഗൈഡും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ റോളറിൽ ബഞ്ചിങ് നടക്കാതിരിക്കാനും സഹായിക്കുന്നു. ഇന്ന് നാം കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്താണെന്നും കോൺസ്റ്റന്റ് കറന്റ് എന്താണെന്നും വയർ ഫീഡ് യൂണിറ്റ് എന്താണെന്നും മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഷീൽഡിംഗ് ഗ്യാസ്, വെൽഡിംഗ് ടോർച്ച് എന്നിവ പരിചയപ്പെടാം.